അപ്പൊ ഈ കുറ്റം മാത്രം പറയാതെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഒരു സന്തോഷമാണ്. ഇത് ഞാൻ എല്ലാ മക്കളോടും കൂടി ഞാൻ പറയുവാണ്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ചി ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. അപ്പൊ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്നാ പറയണ്ടേ, ഒരു വിഷമിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലേ മച്ചി? അപ്പോൾ ഒരുപാട് മാതാപിതാക്കളും ഒക്കെ ഒരുപാട് മക്കളുടെ ഭായി നിന്നും ഒക്കെ മരുമക്കളുടെ ഭായി നിന്നും ഒക്കെ ഒരുപാട് കുറ്റങ്ങൾ കേൾക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോഴൊക്കെ, കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കൊക്കെ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കൊരു നല്ല വാക്കോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയോ, ചിലപ്പോൾ ഞാൻ ഈ നടക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ളൊരു സ്കിറ്റാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ തെറിയൊന്നും പറയാൻ വന്നേക്കരുത്, നമ്മളത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മാതാപിതാക്കളുടെ ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അല്ലേ, മാതാവിൻ്റെ അമ്മമാരുടെ കേട്ടോ, അമ്മമാരുടെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ എത്രത്തോളം എത്ര ചെയ്ത പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു നല്ല വാക്ക് കിട്ടുകയില്ല. അവരൊരു ചിലപ്പോൾ ഒരു രാവിലെ ഒരു നല്ലൊരു പോസിറ്റീവ് വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസം തന്നെ അവർ വലിയൊരു നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമാക്കി മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ അതൊന്നും ആരും ചിലപ്പോൾ ചെയ്യാറില്ല. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മാറുമല്ലോ അല്ലേ? അത് അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ്, എല്ലാവരും ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തീം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്കിറ്റ് പോലെ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മച്ചാമാരെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. അമ്മമാരുടെ ആ ഒരു കഷ്ടപ്പാട് മിക്കവാറും എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലുള്ള ജോലികൾ ചെയ്താൽ അതിനൊരു കണക്കില്ല. മറ്റുള്ളവര് പുറത്തു പോയി ചെയ്തു കഴിഞ്ഞാൽ അവര് ഒറ്റ പണി ചെയ്താൽ മതി. വീട്ടിലെ ഒരു പണി മാത്രമല്ല, ഒരുപാട് നിരവധി പണികൾ ഉണ്ട്. അപ്പൊ അവര് ചെയ്തു കഴിഞ്ഞാൽ തീരെയല്ല. അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് തീർന്നില്ല തീർന്നില്ല, എന്താ ഇത്ര പണി, അടുക്കളയിൽ എന്താ പണി എന്നൊക്കെ അമ്മമാരോട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പൊ അതൊക്കെ ഒന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ മച്ചന്മാരെല്ലാം വീഡിയോ പോയി കണ്ടിട്ട് വാ, നല്ല ഇഷ്ടമായെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്നെ അഭിപ്രായങ്ങൾ അല്ലേ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ ഇടുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ. കണക്ക് വെക്കാൻ പോലും സമ്മതിക്കും. നേരമായിട്ടും ചായ ആയിട്ടില്ല, കട്ടൻ ചായ രാവിലെ 7 മണിയായി, ഇതുവരെ ആയിട്ടും ചായ ആയില്ല. രാവിലെ ഒന്നല്ല എവരായിട്ട് തരാം.
അമ്മജി ചായ അമ്മജി എന്നാടുക്കുക ചായ എത്ര നേരം വിളിക്കണം എന്നാ മലമറിക്കുന്ന പണിയാ രാവിലെ എഴുന്നേറ്റല്ല പണിയോട് പണിയാന്ന് പറയുന്ന എനിക്ക് 5 മിനിറ്റ് പോലും പണി തന്നുണ്ടാക്കണം എത്ര പറഞ്ഞാലും ഇതുപോലെ കടുപ്പ് ഇട്ടോണ്ട് വരും അമ്മച്ചിയ ഈ ചായക്ക് തന്നെ ഇതുപോലെ കടുപ്പോ എനിക്കെങ്ങും വേണ്ട ഇതിലും വേറെ ഞാൻ എങ്ങനെയെങ്കിലും പോയി ഇട്ടോണ്ട് വരുന്നതാ അമ്മേ അമ്മേ ഓ അമ്മച്ചിയേ കുളിക്കാൻ വെള്ളം എടുക്ക കളയാൻ പോകണ്ടേ അമ്മ ഇത് എവിടെ പോയി കിടക്കും അപ്പൊ അമ്മ എന്തേ അപ്പ എന്റെ പൊന്നുമോനെ എനിക്ക് രാവിലെ എഴുന്നേറ്റ പാടാന്ന് നിനക്ക് അറിയത്തില്ലേ ദാസ് മുട്ടലുമായിട്ട് ഓ നീ എങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ട കുഞ്ഞെ അമ്മച്ചിയേ ഓ വെള്ളം മാത്രം മതിയോ തോർത്തെടുത്തതാ അമ്മ ചെരുപ്പ് എന്തിയേ അതൊക്കെ എനിക്ക് കുഴിഞ്ഞെടുക്കാൻ പറ്റുമോ അമ്മച്ചി സോറി സോറി അമ്മച്ചി പാൻ്റ് ഷർട്ടും എവിടെ പോയി കിടക്കും അമ്മേ പാൻ്റ് ഷർട്ടും താ ഇതല്ല ആ കളർ മാറ്റം വേറെ എടുത്തോണ്ട് പോവാ ഇത് തന്നെയല്ല എന്ന് വിടുന്നത് അമ്മ എണ്ണ ആ ഉറക്കമാണെങ്കിലും ഉറങ്ങാം ഇത്ര നേരം സമയം ഉണ്ടായിട്ട് ഇതൊന്ന് ഉരുക്കി വെക്കാൻ പോലും സമയം ചുമ്മാ ചീപ്പും കണ്ണാടി പിന്നെ ആരും എടുത്തു തരും വേറെ ഇതൊന്നും വേറെ 2 മിനിറ്റ് പോലും വേണ്ട ചായ ഇട ഇത്ര നേരമായിട്ട് ചായ ഇട്ടില്ല മീൻ വന്നു വെള്ളം തിളച്ചു പോയല്ലേ
അമ്മേ കാപ്പി എത്ര നേരമായാ എന്നതാ ഇത്ര അട്ടിമറിക്കാനുള്ള പരിപാടി ഈ അടുക്കളയില്. വിശന്ന് ടൂപ്പാട് വന്നിട്ട് വയ്യല്ലേ എന്ന പരിപാടി. കപ്പയും മീൻകറിയാണ് ഇന്ന്. അടിപൊളി നല്ല കപ്പയാണ്. ഇതങ്ങ് അളിഞ്ഞു പോയല്ലോ. പോരാ, ഉപ്പ് കുറവായിരുന്നല്ലോ അമ്മ കറിക്ക്. കടയിലോട്ട് പോവാ. ഇത്ര നേരം ചോദിച്ചാൽ കേട്ടില്ല, കാപ്പി ആയില്ലെന്ന്. അടുപ്പ് വെക്കുന്നേ ഉള്ളു. അമ്മയും അടുത്തു രാവിലെ തൊട്ടുള്ള പണി ആ മാട് പോലെ ഉച്ചവരത്താനുള്ളതാക്കി വെച്ചിട്ടുണ്ട്. ഓ ഇനിയൊന്ന് കുളിച്ചിട്ട് ഒന്ന് വല്ലതും ഒന്ന് കഴിച്ചേക്കാം. രാവിലെ പോലും കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. ഓ ഭക്ഷണം തിന്നാൻ തോരനുണ്ടാക്കി വെച്ചു, പപ്പടം കാച്ചി, മീനും കൂടെ ആയി. ആ ഇതൊക്കെ മതി ഇന്നത്തെ. ഇനി ഒന്ന് കുളിച്ചിട്ടേ ഭക്ഷണം ഒന്ന് കഴിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം. 5 മിനിറ്റ് നേരം കുളിയെല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പം ചോറൊന്നും ഉണ്ടാച്ച എവിടെയെങ്കിലും 5 മിനിറ്റ് നേരം കിടക്കാം. എന്തോ എന്നാ കുഞ്ഞേ? ആ വരുന്നു അവൻ ചോറിനാ വന്നെന്ന് തോന്നുന്നു. ചോറൊക്കെ നേരത്തെ വിളമ്പി വെച്ചേക്കുമായിരുന്നു കഴിക്കാൻ വേണ്ടി. ഇന്നത്തെ ആഹാരം ഒന്നും ശരിയായില്ല. എന്നാലും എന്റെ കുഞ്ഞാ, നീ ഇത്ര നേരമായിട്ടും ഞാൻ വല്ലതും കഴിച്ചോന്ന് നീ ചോദിച്ചോ? ഇല്ലല്ലോ, എനിക്ക് രാവിലെ എണ്ണീറ്റിട്ട് ഇപ്പഴാ ഞാൻ ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോഴാ നീ എണ്ണീറ്റ് വന്നത്. നമ്മൾ ഉണ്ടാക്കി രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടിരുന്നെല്ലാം ഉണ്ടാക്കി ആഹാരം നിങ്ങൾ കഴിച്ചോട്ടെ എന്നോർത്താ നമ്മളിത് ചെയ്തു വെക്കുന്നത്. അപ്പൊ ഈ കുറ്റം മാത്രം പറയാതെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഒരു സന്തോഷമാണ്. ഇത് ഞാൻ എല്ലാ മക്കളോടും കൂടി ഞാൻ പറയുവാണ്. നമ്മൾ അമ്മമാരെ എണ്ണീറ്റ് രാവിലെ എണ്ണീറ്റ് അവർ ചെയ്യുന്ന ജോലികൾക്കൊരു കണക്കില്ല. അതേസമയം വീട്ടിലുള്ള ആണുങ്ങൾ പുറത്തു പോയി ജോലി ചെയ്ത് അവരുടെ അത് കേൾക്കാനുണ്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, രാവിലെ എണ്ണീറ്റ് എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചാണ്. ഒരു ജോലിയല്ല നമുക്കൊരു വീട്ടിൽ, ഒരുപാട് ജോലികളുണ്ട് രാവിലെ എണ്ണീറ്റ് ചെയ്യാൻ. അപ്പം ഈ ഉണ്ടാക്കി വെക്കുന്ന ആഹാരം കഴിക്കുമ്പം, കഴിക്കുന്നതിന് മുമ്പ് അമ്മയൊന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഭാര്യയുണ്ട് നീ ആഹാരം കഴിച്ചോ എന്നൊന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുകയും ആ നന്നായിരിക്കുന്നു ഈ ആഹാരം എന്നുണ്ടാക്കിയിട്ട് അത് നല്ല രുചിയുണ്ട്, ഇത് കൊള്ളാം കേട്ടോ എന്നൊരു വാക്ക് പറയാനുള്ള ഒരു മനസ്സ് എല്ലാ മക്കളും കാണിക്കണം. അതെൻ്റെ ഒരു അപേക്ഷയാണ്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങളോടൊക്കെ.